ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായിരുന്നു ചാപ്റ്റർ? മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ സെഷൻ. പിന്നെ അവിടുത്തെ ആദ്യത്തെ എക്സർസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ എന്താ പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ അടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. കാരണം നമ്മൾ ഈ വർഷം 9-ാം ക്ലാസ്സിൻ്റെ മൊത്തം ചാപ്റ്റേഴ്സും വീഡിയോ ചെയ്ത് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടണ്ടേ? നിങ്ങൾക്ക് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഒത്തിരി കത്തിയൊന്നും വെക്കാതെ നമുക്ക് നേരെ പോർഷനിലേക്ക് പോവാം. സ്പെഷ്യൽ ഓപ്പറേഷൻസ് എന്നാണ് നമ്മളുടെ ആ ഒരു ഹെഡിങ്. ഓക്കെ, അവിടെ എന്താ പറയുന്നത്? ഫസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്, വാട്ട് വി റൈറ്റ് ആസ് ആൾജിബ്രൈക് ഐഡന്റിറ്റീസ് ആർ ജനറൽ പ്രിൻസിപ്പിൾസ് ഓൺ നമ്പേഴ്സ് ആൻഡ് ദെയർ ഓപ്പറേഷൻസ്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ആൾജിബ്രൈക് ഐഡന്റിറ്റീസ് ആയിട്ട് എഴുതുന്ന സാധനങ്ങളെല്ലാം നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ജനറൽ പ്രിൻസിപ്പിൾസ് ആണ്. എന്ന് വെച്ചാൽ അത് എല്ലാ നമ്പേഴ്സിനും, ഇപ്പം എക്സ്, വൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ആൾജിബ്ര എഴുതുന്നത് അല്ലേ. ആൾജിബ്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്പേഴ്സിന് പകരം എക്സും വൈയും ഒക്കെ ഉപയോഗിക്കുന്നു. ആ എക്സും വൈയും ഒക്കെ വരുന്ന സംഭവത്തിനെയാണ് നമ്മൾ ആൾജിബ്ര എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനെ എക്സും വൈയും ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് അത് വെച്ചൊരു ആൾജിബ്രൈക് ഐഡന്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. അതായത് എക്സിൻ്റെയും വൈൻ്റെയും സ്ഥാനത്ത് ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ആ ഒരു റിസൾട്ട് ഫോളോ ചെയ്യും എന്നുള്ളതാണ് ആ ഒരു ആൾജിബ്രൈക് ഐഡന്റിറ്റി പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ് വൈ എന്ന് പറയുന്ന എടുക്കുന്നത് ഏത് നമ്പറിനും, ഇപ്പോൾ നമുക്ക് എക്സിന് 1 എന്നിടാം, ചിലപ്പം നമുക്ക് 2 എന്നിടാം, 10 എന്നിടാം, 100 എന്നിടാം, 1000 എന്നിടാം, 100,000 എന്നിടാം, ഏത് നമ്പേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള ജനറൽ പ്രിൻസിപ്പിൾസ് ആയിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ ആൾജിബ്രൈക് ഐഡന്റിറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതെന്താണെന്ന് കൂടുതലായിട്ട് മുന്നോട്ട് പറയുന്നുണ്ട്. നമുക്ക് ഈ ആൾജിബ്രൈക് ഐഡന്റിറ്റീസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ചിലർ ജനറൽ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത സെൻറ്റൻസിൽ. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾസും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ എക്സാമ്പിൾസ് നോക്കിയാലോ. ആദ്യത്തെ എക്സാമ്പിൾ എന്താ പറയുന്നത് നോക്കിയേ. പ്രോഡക്റ്റ് ഓഫ് 2 odd numbers ഈസ് ഓഡ്. എന്താ പറഞ്ഞേക്കുന്നത്? പ്രോഡക്റ്റ് ഓഫ് 2 odd numbers ഈസ് ഓഡ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ഇത് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ പി ടി എന്ന് വെച്ചാൽ പ്രൂവ് ദാറ്റ് എന്നാണേ. നമുക്ക് പ്രോഡക്റ്റ് ഓഫ് 2 odd numbers ഈസ് ഓഡ് എന്ന് പ്രൂവ് ചെയ്യണം. എന്താ ശരിക്കും പറഞ്ഞാൽ ഇത്? എന്ന് വെച്ചാൽ നമ്മൾ 2 odd numbersിനെ എടുക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ആ നമ്മളുടെ 1, 3, 5, 7, 9 അവസാനിക്കുന്ന എല്ലാ നമ്പേഴ്സും എന്ത് നമ്പേഴ്സാ? ഓഡ് നമ്പേഴ്സാ. ഓക്കെ, അപ്പോൾ ബാക്കി നമ്പേഴ്സ് 2, 4, 6, 8, 0 അവസാനിക്കുന്ന നമ്പേഴ്സോ അവർ ഈവൻ നമ്പേഴ്സാ. അപ്പോൾ നമുക്കിപ്പോൾ ഈവൻ നമ്പേഴ്സിനെ വേണ്ട, നമുക്ക് എന്ത് മതി? ഓഡ് നമ്പേഴ്സിനെ മതി. ഓക്കെ, അപ്പം ഓഡ് നമ്പേഴ്സിനെ നമ്മൾ രണ്ടുപേരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ആ രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. ആ കിട്ടുന്ന ആൻസറും എന്ത് തന്നെയായിരിക്കും എന്നാ പ്രൂവ് ചെയ്യേണ്ടേ? അതും ഓഡായിരിക്കണം. അപ്പം നമുക്ക് രണ്ട് മെത്തേഡിൽ പ്രൂവ് ചെയ്യാം. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഏതെങ്കിലും 2 odd numbers എടുക്കാം. ഞാനിവിടെ 3 ഉം 5 ഉം ആദ്യം എടുക്കുന്നത്. 3 odd number ആണ്, 5 odd number ആണ് അല്ലേ? ആണ്. ഓക്കെ, അപ്പം 2 odd numbersിനെ എടുത്തു, അതിൻ്റെ പ്രോഡക്റ്റ് എത്രയാ? 15 ആണ്. നോക്കിക്കേ, 2 odd numbersിനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഇതെന്താണ്? ഇതും ഓഡാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഏത് നമ്പർ എടുത്താലും, ഇപ്പം നമുക്ക് വലിയൊരു നമ്പർ എടുത്ത് നോക്കിയാലോ, 15 × 3. ഓക്കെ, 15 ഒരു odd number ആണ്, 3 ഒരു odd number ആണ്. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 45 എന്ന് വരും അല്ലേ. ഓക്കെ, 45 എന്ന് വരും. അപ്പോൾ എന്താ കിട്ടിയെന്ന് നോക്കിയേ, പ്രോഡക്റ്റ് ഓഫ് 2 odd numbers ഈസ് ഓൾസോ ഓഡ്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് അവസാനം പറയാം, ഇതുപോലെ ഏത് ഓഡ് നമ്പേഴ്സ് എടുത്താലും, ഏത് 2 odd numbers എടുത്താലും അതിൻ്റെ പ്രോഡക്റ്റ് എന്ത് തന്നെയായിരിക്കും? ഓഡായിരിക്കും. നമുക്കിങ്ങ് പറഞ്ഞു വെക്കാം. ഓക്കെ, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.
പക്ഷേ മാത്തമാറ്റിക്സിൽ നമ്മൾ അങ്ങനെയല്ല പ്രൂവ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാവോ? നമ്മൾ നമ്മുടെ ഓൾജിബ്രാനെ പിടിച്ചുകൊണ്ട് വരും. ഓക്കെ, ഓൾജിബ്ര എന്ന് വെച്ചാൽ എക്സിനെയും വൈനെയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു സംഭവത്തിനെ കൊണ്ടുവരും. ആ എക്സിന്റെയും വൈന്റെയും അല്ലെങ്കിൽ എമ്മിന്റെയും എന്നിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിളിനെ കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം ഏത് വേരിയബിൾ എടുത്താലും, ഓക്കെ, ഏത് ആ വേരിയബിളിന് ഏത് നമ്പർ എടുത്താലും ഏത് നമ്പറിനും അതെന്തായിരിക്കും, ശരിയായിരിക്കും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് എന്ത് കൊണ്ടുവരും, ഓൾജിബ്രനെ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ആദ്യം എന്ത് വേണം, രണ്ട് ഓഡ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോ ഒരു ഓഡ് നമ്പറിനെ എങ്ങനെ ഓൾജിബ്രയിൽ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? ആ, നമ്മള് 2n+1 എന്നാണ് ഓഡ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കാൻ രണ്ട് വഴിയുണ്ട്. ഒന്നാമത്തെ വഴി, കാണാതെ പഠിക്കുക. ഓക്കെ, എല്ലാ ഓഡ് നമ്പറിനെ ഓൾജിബ്രയിൽ ലെറ്റ് ദ ഓഡ് നമ്പർ ബി 2n+1, ഇതാണ് അതിന്റെ ജനറൽ ഫോം എന്ന് എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക, അങ്ങ് ഉറപ്പിച്ച് വെക്കുക. എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ ഓഡ് നമ്പറിനെ 2n+1 എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ട് ഇനി ഇത് വലിയ കാര്യമായിട്ട് അറിയൊന്നും വേണ്ട, ഇതിങ്ങനാണ് എന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക്. ഇനി ചിലർക്ക് പക്ഷേ ഇതെങ്ങനെ വന്നു എന്നാലേ ഞാൻ പഠിക്കുകയുള്ളൂ എന്നാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് അറിയോ മക്കളെ? ഓഡ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താ നോക്കിയേ, 1 ഓഡ് നമ്പറാണ്, 2, 3 ഓഡ് നമ്പറാണ്, 4, 5 ഓഡ് നമ്പറാണ്, 6, 7 ഓഡ് നമ്പറാണ്, 8, 9 ഓഡ് നമ്പറാണ്, 10, 11 ഇങ്ങനെ പോകും അല്ലേ. അപ്പം ഇതിനകത്ത് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 3, 5, 7, 9, 11 ഇവരാണ് ഓഡ് നമ്പേഴ്സ്. ബാക്കിയുള്ള നമ്പേഴ്സോ, ഈ 2, 4, 6, 8, 10 ഒക്കെ ആരാണ്? അവർ ഈവൻ നമ്പേഴ്സ് ആണ്. ഓക്കെ, ഈവൻ നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ എന്താ? ഈവൻ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ഈവൻ നമ്പേഴ്സും എന്തായിരിക്കും, 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ എല്ലാ ഈവൻ നമ്പേഴ്സും 2ന്റെ മൾട്ടിപ്പിളാ. അതായത് 2 × ഏതെങ്കിലും ഒരു നമ്പർ, ഓക്കെ, എനി നമ്പർ, ഇതിനെയാണ് 2ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുക. അതായത് 2ന്റെ കൂടെ ഇപ്പം നമ്മളിവിടെ 5 ഇട്ടാൽ 2 × 5, 10 എന്ന് പറയുന്നത് എന്താ, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി 2 × ഇപ്പം നമുക്കിവിടെ 12 എന്ന് ഇടണ്ടേ, അപ്പം നമുക്ക് 24 കിട്ടും. 24 എന്താ, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 2ന്റെ മൾട്ടിപ്പിൾ എന്ന് നമ്മൾ എങ്ങനെ പറയും ഓൾജിബ്രയിൽ എന്നറിയോ? 2 × ഏതെങ്കിലും ഒരു വേരിയബിൾ, ഓക്കെ, അതിനെ ഞാനിവിടെ എൻ എന്നിടാം. നിങ്ങൾക്ക് അവിടെ എക്സ് എന്നോ വൈ എന്നോ പി എന്നോ ക്യൂ എന്നോ നിങ്ങൾക്ക് ഏത് വേരിയബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം ഇത് 2 × എൻ അല്ലെങ്കിൽ 2 എൻ ആണ്, അതായത് 2ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ 3 എൻ എന്ന് വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? 3 × 3 3ന്റെ മൾട്ടിപ്പിൾ ആണ്. 4 എൻ ആണെങ്കിലോ 4ന്റെ മൾട്ടിപ്പിൾ. ഇനി 6 എൻ എന്നാണെങ്കിലോ 6ന്റെ മൾട്ടിപ്പിൾ. മനസ്സിലായോ? അപ്പം മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾജിബ്രയിൽ ഇങ്ങനെ എഴുതുക. ഓക്കെ, അപ്പം എല്ലാ ഈവൻ നമ്പേഴ്സും എന്താണ്, 2ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആരെയാണ് വേണ്ടേ? നമുക്ക് ഓഡ് നമ്പറിനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. ഈ ഓഡ് നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? ഓരോ ഈവൻ നമ്പേഴ്സിനോടും ഒന്ന് കൂട്ടുന്നതല്ലേ, ഇതൊരു ഈവൻ നമ്പറാ, ഇതിനോട് ഒന്ന് കൂട്ടുമ്പോഴാണ് ഒരു ഓഡ് നമ്പർ കിട്ടുന്നത്. ഇതൊരു ഈവൻ നമ്പറാ, അപ്പോൾ ഈവൻ നമ്പറിനെ എല്ലാം നമ്മൾ 2n എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താ, ഈവൻ നമ്പേഴ്സ് 2ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട്. അപ്പോൾ 2n ആണ്, ഇവരെല്ലാം 2n ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് എന്തുകൊണ്ടാണ് 2n എന്ന് റെപ്രസെൻറ്റ് ചെയ്തത്? 2 × n 1 എന്ന വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ 2 കിട്ടുക. ഓക്കെ, ഇവിടെ 2 × n 2 കൊടുക്കുമ്പോഴാണ് ഈ 4 കിട്ടുക. ഇവിടെ 2 × n അടുത്ത വാല്യൂ 3 കൊടുക്കുമ്പോഴാണ് 6 കിട്ടുക. അങ്ങനെയാണ് 2n എന്നുള്ള ജനറൽ ഫോം നമുക്ക് വന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാം അല്ലേ, നമ്മൾ ഇതൊക്കെ ഏത് ക്ലാസ്സിൽ പഠിച്ചതാണ്, നമുക്ക് 6th-ലും 7th-ലും ഒക്കെ പഠിച്ചു പോയ കാര്യമാണ്. ഇനി ആർക്കേലും അറിയത്തില്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ഇത് അറിയാവുന്ന ആൾക്കാർ കുറച്ച് സ്കിപ്പ് ചെയ്തോ കേട്ടോ. പക്ഷേ എനിക്ക് എല്ലാവർക്കും കൂടെ പറഞ്ഞു തരാം, എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ ഫൈൻ, അപ്പം നമ്മൾ എന്ത് പറഞ്ഞു, ഈവൻ നമ്പേഴ്സ് എല്ലാം 2n ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി എല്ലാ ഓഡ് നമ്പേഴ്സും ഒരു ഈവൻ നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ്. അതായത് ഒരു ഈവൻ നമ്പറിനോട് 1 ആഡ് ചെയ്യുമ്പോഴാണ് ഒരു ഓഡ് നമ്പറിനെ കിട്ടുക. അതുകൊണ്ടാണ് ഓഡ് നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുക, ഓഡ് നമ്പേഴ്സിന്റെ ജനറൽ ഫോം 2n+1 ആയത്. ഓക്കെ, അപ്പൊ ഇതൊരു ഓഡ് നമ്പർ. ഇനി അടുത്തൊരു ഓഡ് നമ്പറിനെ ഇപ്പൊ നമ്മൾ എങ്ങനെ പറയും, 2n+1 എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ. അപ്പൊ അടുത്ത ഓഡ് നമ്പർ എന്ന് പറയുന്നത് ആ വേരിയബിളിനെ മാറ്റി കൊടുക്കുക, 2m+1. ഓക്കെ, മനസ്സിലായോ? അപ്പൊ എന്നിന് ഇപ്പം ഞാൻ ചുമ്മാ ഇരുന്നപ്പം എനിക്ക് എന്നിന് 5 എന്ന വാല്യൂവും എമ്മിന് എനിക്ക് 7 എന്ന വാല്യൂ ഇട്ട് കൊടുക്കാൻ തോന്നി. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഓഡ് നമ്പർ ആകുമോ എന്നൊന്ന് ചെക്ക് ചെയ്യാവേ. ആദ്യത്തേത്
ടു എൻ ആണ്. അപ്പം എന്നിൻ്റെ വാല്യൂ ഫൈവ് ആണ്. അപ്പോൾ ടു ഇൻറ്റു ഫൈവ് പ്ലസ് വൺ എന്ന് വരും. ടു ഇൻറ്റു ഫൈവ് ടെൻ ആണ്. ടെൻ പ്ലസ് വൺ എത്ര കിട്ടി? ഇലവൻ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എമ്മിൻ്റെ വാല്യൂ എടുത്തത് സെവൻ ആയിട്ടാണ്. അപ്പം ടു ഇൻറ്റു സെവൻ പ്ലസ് വൺ, ടു ഇൻറ്റു സെവൻ ഫോർട്ടീൻ ആണ്. ഫോർട്ടീൻ പ്ലസ് വൺ എന്തായി? ഫിഫ്റ്റീൻ ആയി. നോക്കിക്കേ, നമുക്ക് കിട്ടിയതേക്കുന്ന ആരെയാ? ഓഡ് നമ്പറിന്. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് എന്ത് മനസ്സിലാക്കി? നമ്മൾ എന്തെടുത്തു? നമ്മൾ നമ്മുടെ ഓഡ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം ആദ്യം കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നമ്മൾ നമുക്കിതാണെന്നറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മളുടെ പ്രൂഫ് ഇങ്ങനെയാണ് തുടങ്ങുക. ലെറ്റ് ടു എൻ പ്ലസ് വൺ ആൻഡ് ടു എം പ്ലസ് വൺ ബി ടു ഓഡ് നമ്പേഴ്സ്. ഇത് നമുക്ക് അവിടെ ആവശ്യമില്ല കേട്ടോ. ടു ഓഡ് നമ്പേഴ്സ്, നമ്മൾ ആദ്യം രണ്ട് ഓഡ് നമ്പേഴ്സിനെ എടുത്തു. അപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സായി. ഇനി നമുക്ക് എന്ത് തെളിയിക്കണം? ആ ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഓഡാണെന്ന് തെളിയിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം അല്ലേ. ഇവരുടെ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടുവിൻ്റെയും ത്രീയുടെയും പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ടു ഇൻറ്റു ത്രീ ആണ്. ഫൈവിൻ്റെയും സിക്സിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു സിക്സ് ആണ്. ടെന്നിൻ്റെയും ട്വൽവിൻ്റെയും പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടെൻ ഇൻറ്റു ട്വൽവ് ആണ്. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും പ്രൊഡക്റ്റ് എന്താ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് നമ്പർ, ടു എൻ പ്ലസ് വൺ ഇൻറ്റു ടു എം പ്ലസ് വൺ ആണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കണം? ആ ഇതിൻ്റെ പ്രൊഡക്റ്റും ഒരു ഓഡ് നമ്പറാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ, നമുക്ക് നോക്കാം. ഇനി ഇതെന്താ നോക്കിക്കേ, ഇത് എ ആയിട്ട് നമ്മൾ എടുത്താൽ, ഇത് ബി ആയിട്ട് നമ്മൾ എടുത്താൽ, ഇത് സി ആയിട്ട് നമ്മൾ എടുത്താൽ, ഇത് ഡി ആയിട്ട് നമ്മൾ എടുത്താൽ, ഇത് ആക്ച്വലി എന്താ? എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി ആണ് ഇതിൻ്റെ എക്സ്പാൻഷൻ. അല്ലെങ്കിൽ ഇതെങ്ങനാണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു. പഠിച്ച മക്കളൊക്കെ ആദ്യം പറഞ്ഞേ എന്താണ്? എ ഇൻറ്റു സി, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു സി പ്ലസ് എ ഇൻറ്റു ഡി. എ വെച്ച് സീനെയും ഡീനെയും മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ഇനി അടുത്തതോ ബി വെച്ച്. അപ്പം ബി ഇൻറ്റു സി പ്ലസ് അടുത്തതോ ബി ഇൻറ്റു ഡി. ഇതല്ലായിരുന്നു ഇതിൻ്റെ എക്സ്പാൻഷൻ? യാ, നമ്മളിത് പഠിച്ചു വെച്ചു, നമുക്കറിയാം. അപ്പം നമ്മളിവരെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പോവാം. അപ്പം എ ഇൻറ്റു സി, ആദ്യത്തത് എ ഇൻറ്റു സി ആ. അപ്പോൾ ടു എൻ ഇൻറ്റു ടു എം, ടു എൻ ഇൻറ്റു ടു എം പ്ലസ് അടുത്തതോ ടു എൻ ഇൻറ്റു വൺ പ്ലസ് അടുത്ത ആൾ വൺ ആണ്, വൺ ഇൻറ്റു ടു എം പ്ലസ് വൺ ഇൻറ്റു വൺ. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തു. ഇതെങ്ങനാണെന്ന് ഡൗട്ട് ഉള്ളവർ ആദ്യത്തെ വീഡിയോ പോയി കാണണേ. ആദ്യത്തെ വീഡിയോക്ക് അകത്ത് നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനാണെന്ന് കേട്ടോ. അപ്പോൾ ടു എൻ ഇൻറ്റു ടു എം എത്രയാ? ടു ഇൻറ്റു ടു ഫോർ എം എൻ, ഫോർ എം എൻ പ്ലസ് ടു എൻ ഇൻറ്റു വൺ അത് ടു എൻ ആണ് പ്ലസ് വൺ ഇൻറ്റു ടു എം അത് ടു എം ആണ് പ്ലസ് വൺ ഇൻറ്റു വൺ വൺ ആണ്. നമുക്കിങ്ങനൊരു എന്ത് കിട്ടി? ഒരു എക്സ്പാൻഷൻ, ഒരു അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ കിട്ടി. ഓക്കെ, ഇതിനകത്ത് നമുക്ക് പറയാൻ പറ്റുമോ ഓടാണെന്ന്? പറയാൻ പറ്റില്ല. പക്ഷെ പറയാൻ പറ്റണമെങ്കിൽ ഒരു ഓഡ് നമ്പറിനെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മളൊരു ഓഡ് നമ്പറിനെ ടു എൻ പ്ലസ് വൺ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെ ടു എം പ്ലസ് വൺ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കത് ഓഡാണെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എന്താണ്? ഈ ടുവിനെ നമുക്ക് പുറത്തെടുക്കണം. അപ്പോൾ നോക്കിക്കേ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ആൾക്കാരിലെല്ലാത്തിലും ടുവിൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു ടുവിനെ കോമൺ ആയിട്ട് എടുത്തുകൂടെ? ഒരു ടുവിനെ ഞാനിവിടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ എഴുതാൻ നോക്കിയേ, ഇതിനകത്തു നിന്ന് ടു എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബാക്കി ടു എം എൻ എ ഉള്ളൂ. ഓക്കെ, ടു എം എൻ പ്ലസ് ഇവിടുന്ന് ഞാൻ ടു പുറത്തേക്ക് എടുത്തു, ബാക്കി എന്നാ ഉണ്ട്? എൻ ഉണ്ട്. ഇവിടുന്നും ടു പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? എം ഉണ്ട്. അപ്പം ഇത്രേൻ്റെ നമ്മൾ എടുത്തുള്ളൂ. അപ്പം ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്തേ, ഈ ടുവും ടുവും ഫോറും ടുവിൻ്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് കോമൺ മൾട്ടിപ്പിൾ ആയിട്ട് ടുവിനെ പുറത്തേക്ക് എടുത്തു. ഓക്കെ, അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വന്നെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടണം, ടു ഇൻറ്റു ടു ഫോർ എം എൻ എന്നിത് വരും, പിന്നെ ടു എൻ എന്നിത് വരും, ടു എം എന്നിത് വരും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു? ടുവിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതി. ഇനി ബാക്കി എന്തുണ്ട്? പ്ലസ് വൺ എന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? നോക്കിക്കേ മക്കളെ, ഈ ഒരു സാധനം ഇവിടം തൊട്ട് ഇവിടം വരെ എൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏത് ഫോമിൽ വന്നേക്കുന്നത്? ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞ ഫോമിലല്ലേ വന്നേക്കുന്നേ അല്ലേ. എൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണം എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു, വൺ എന്നോ ടു എന്നോ ത്രീ എന്നോ അങ്ങനെ എന്ത് വേണം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇത്രയും നീണ്ടൊരു സാധനം കിട്ടിയെന്ന് പറഞ്ഞല്ലോ കുഴപ്പമുണ്ടോ? ഇല്ലാതെ അവിടെ ഇരുന്നോട്ടെ അല്ലേ, നമുക്ക് എന്ത് വേണം എടുക്കാമല്ലോ. അപ്പം ഇത്രയും വലിയൊരു സാധനം നമ്മൾ എൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് ടു എൻ പ്ലസ് വൺ എന്ന് പറഞ്ഞൊരു ഫോമുല. അപ്പം അതിനകത്ത് നിന്ന് എന്താ മനസ്സിലായേ, നമ്മളുടെ രണ്ട് ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറും എന്തു തന്നെയാണ്? ഒരു ഓഡ് നമ്പറാണ്.
ഓക്കെ, ഒരു ഓഡ് നമ്പർ ആണ്, അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതി വെക്കാം? പ്രോഡക്റ്റ് ഓഫ് ടു ഓഡ് നമ്പേഴ്സ് ഈസ് ഓഡ്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യൻ, പ്രോഡക്റ്റ് ഓഫ് ടു ഈവൻ നമ്പേഴ്സിനെ കുറിച്ചിട്ടായിരുന്നെങ്കിലോ എന്തായിരുന്നതിനെ? ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. പ്രൂവ് ദാറ്റ് പ്രോഡക്റ്റ് ഓഫ് ടു ഈവൻ നമ്പേഴ്സ് ഈസ് ഈവൻ ആയിരുന്നു എന്നായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തേനെ? ഈവൻ നമ്പേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ടു എൻ എന്നാ. പ്ലസ് വൺ വേണ്ട, പ്ലസ് വൺ വന്നിട്ടുണ്ടെങ്കിൽ അത് ഓഡ് നമ്പറായിപ്പോ. അപ്പോൾ ടു എന്നും ടു എമ്മും ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് ഓഡ് നമ്പേഴ്സിനെ എടുത്തു, അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ട് നോക്കുക. അപ്പോൾ നമുക്കിങ്ങനൊരു എക്സ്പാൻഷൻ കിട്ടും. അതിനകത്തുനിന്ന് നമുക്ക് ടു എൻ എന്നുള്ള ആൻസറാണ് കിട്ടേണ്ടത്. അപ്പം ടൂവിനെ പുറത്തേക്ക് എടുക്കുക, അപ്പം നമുക്ക് എന്ത് കിട്ടും? ബാക്കി വരുന്ന ആൾക്കാരെ എല്ലാം കൂടെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ആക്കുക. ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ആളാണ് എൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ടു എൻ ആയിരിക്കും. അതായത് എഗെയിൻ ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അതുകൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. ഇതിപ്പോൾ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞേക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈവൻ നമ്പേഴ്സിൻ്റെ കേസ് പറഞ്ഞത് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തത് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഇനി ക്വസ്റ്റ്യൻ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത് ഓഡ് നമ്പേഴ്സ് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ ടു. ഒന്നുകൂടെ വായിച്ച് നോക്കാം അല്ലേ. എന്താ അത്? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരാന്നാ പറഞ്ഞേക്കുന്നേ? ദോസ് നമ്പേഴ്സ്, അവരുടെ പ്രത്യേകത ഇതാണ്, ടു വെച്ചിട്ട് ഓഡ് നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിമൈൻഡർ എന്തായിരിക്കും? വൺ ആയിരിക്കും. സംശയമുണ്ടോ? നമുക്കൊരു ഓഡ് നമ്പർ എടുക്കാം, ഫൈവ് എടുക്കാം. ഫൈവ് ഒരു ഓഡ് നമ്പർ അല്ലേ. ഫൈവിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? ടു ഇൻറ്റു ടു ഫോർ, വൺ ആയിരിക്കും നമുക്ക് റിമൈൻഡർ കിട്ടുക. ഇതുപോലെ ഏത് ഓഡ് നമ്പറിനെ? ഇനി നമുക്ക് നയൻറ്റീൻ എടുക്കാം. നയൻറ്റീൻ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നയൻ ഇൻറ്റു ടു എയ്റ്റീൻ, നോക്കിക്കേ, റിമൈൻഡർ വൺ കിട്ടും. അപ്പം നമുക്ക് ഓഡ് നമ്പേഴ്സിനെ കുറിച്ച് ജനറൽ ആയിട്ട് എന്ത് പറയാൻ പറ്റും? ഓഡ് നമ്പേഴ്സ് ആർ the numbers which leave reminder one when divided by 2. അതായത് ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് ചെയ്യാൻ പറ്റുന്ന, ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ വൺ വരുന്ന ആൾക്കാരെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുക എന്നാണ് പറഞ്ഞേക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇവിടെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു ഈവൻ നമ്പറിനെ ടു കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? സീറോ ആയിരിക്കും റിമൈൻഡർ കിട്ടുക അല്ലേ. ടുവിൻ്റെ മൾട്ടിപ്പിൾ അല്ലേ എല്ലാ ഈവൻ നമ്പേഴ്സും. അപ്പം നമുക്ക് സീറോ ആയിരിക്കും റിമൈൻഡർ കിട്ടുക. പക്ഷേ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിമൈൻഡർ വൺ കിട്ടും. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2n+1 എന്ന് എഴുതാം. അതായത് ടുവിൻ്റെ ഒരു മൾട്ടിപ്പിൾ പ്ലസ് വൺ. അപ്പം ഇതിൻ്റെ അർത്ഥം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം വൺ ആണ് റിമൈൻഡർ കിട്ടുന്നത് എന്നാണ്. ഇനി ഫൈവിൻ്റെ മൾട്ടിപ്പിൾ പ്ലസ് ടു. അപ്പം ഇതിൻ്റെ അർത്ഥം ഒരു നമ്പറിനെ ഫൈവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ടു റിമൈൻഡർ ആയിട്ട് കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ അല്ലേ? ഇനി ഇതെന്തിനാണ് പറഞ്ഞേക്കുന്നത് നോക്കാം. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് എ നമ്പർ. ഓക്കെ, ഇത് നമുക്ക് പറഞ്ഞു തന്നു, എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ഒരു ജനറൽ ഫോം എഴുതാവോ? എങ്ങനെ? ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ വൺ ഓൺ ഡിവിഷൻ ബൈ 3. അതായത് 3n, 3 മൾട്ടിപ്പിൾ, അതിൻ്റെ കൂടെ എത്രയാണ് റിമൈൻഡർ വരേണ്ടത്? വൺ റിമൈൻഡർ വരണം, പ്ലസ് വൺ, 3n+1 എന്നാണ് നമുക്കത് എഴുതാൻ പറ്റുന്നത്. ഇതെന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ എഴുതുക? 3n എന്ന് പറയുന്നത് 3 മൾട്ടിപ്പിൾ അല്ലേ. അപ്പം 3 മൾട്ടിപ്പിളിനെ എന്തായാലും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും റിമൈൻഡർ വരിക. നമുക്ക് എത്രയാണ് റിമൈൻഡർ വരേണ്ടത്? വൺ അല്ലേ. അപ്പോൾ ആ 3 മൾട്ടിപ്പിളിന് സീറോയാണ് റിമൈൻഡർ വരുന്നതെങ്കിൽ പ്ലസ് വൺ, അപ്പോൾ വൺ റിമൈൻഡർ. ഇനി 3 മൾട്ടിപ്പിളിൻ്റെ കൂടുതൽ 5 ആണ് റിമൈൻഡർ വരുന്നതെങ്കിൽ 3n ആ ഒരു അതിനോട്, ആ സീറോ എന്ന് പറഞ്ഞ റിമൈൻഡറിനോട് പ്ലസ് 5 ആ വരണ്ടേ, അപ്പോൾ 5. ഓക്കെ, അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇനി 6 ഒരു നമ്പറിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണമെങ്കിലോ? ഡിവൈഡ് ചെയ്യുമ്പോഴാണ്, മൾട്ടിപ്ലിക്കേഷൻ അല്ല, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 റിമൈൻഡർ വരണം. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 6n+1 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതെന്താണ്? ഇറ്റ് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 5 ഓൺ ഡിവൈഡിങ് ബൈ 6. ഓക്കെ അല്ലേ?
ഇനി ടെക്സ്റ്റ് പറഞ്ഞേക്കുന്ന കാര്യം, നമ്മൾ ജനറൽ ഫോം കണ്ടുപിടിച്ചു. ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. എന്തായിരുന്നു? 3n+1 അല്ലേ? 3n+1. ഇനി ചോദിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എടുത്താൽ അതിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഇതൊരു നമ്പറാണ്, സച്ച് ദാറ്റ് ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈൻഡർ ആയിട്ട് വരും. ഇതുപോലത്തെ വേറൊരു നമ്പറിനെ എങ്ങനെ എഴുതാം? എന്നിന് പകരം വേറൊരു നമ്പർ കൊടുത്താൽ, ഒരു വേരിയബിൾ കൊടുത്താൽ മതി. അപ്പോൾ 3m+1. അപ്പം ഇവരാണ് ആ രണ്ട് നമ്പേഴ്സ്. ഇവരുടെ പ്രത്യേകത എന്താ? ആ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 1 എന്ത് വരും? റിമൈൻഡർ ആയിട്ട് വരും. ഓക്കെ, ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്ത് പറയാം എന്നാ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്ത പോലെ ഇതെങ്ങനെ വരും? 3n × 3m അല്ലേ? 3n × 3m പ്ലസ് 3n × 1, അതായത് 3n പ്ലസ് 1 × 3m, അതായത് 3m പ്ലസ് 1 × 1 ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് സെയിം മുമ്പേ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 3 9 nm പ്ലസ് 3n പ്ലസ് 3m പ്ലസ് 1. ഓക്കെ, മുമ്പത്തെ പോലെ തന്നെ ഇത്രയും എന്നകത്ത് നമുക്ക് എന്ത് കോമൺ ആയിട്ട് എടുക്കാം? 3 കോമൺ ആയിട്ട് എടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 3 × 3mn അല്ലെങ്കിൽ nm പ്ലസ് 3 എടുത്തു, n പ്ലസ് m പ്ലസ് 1. നമുക്ക് എന്താ കിട്ടിയേ? ഇത് ഒരു n ആണെങ്കിൽ, ഓക്കെ, അതിനെ നമ്മൾ n ആയിട്ട് വിളിച്ചാൽ ഇതും ഒരു 3n+1 ഫോമിലാണ്. അതായത് 3 മൾട്ടിപ്പിൾ പ്ലസ് 1. ഇതിൻ്റെ അർത്ഥം എന്താ? ആ, ഇതും ഒരു നമ്പറിനെ, ഈ കിട്ടുന്ന ആൻസറും അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും റിമൈൻഡർ വരിക എന്നാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ രണ്ട് നമ്പേഴ്സിനെ എടുത്തു, സച്ച് ദാറ്റ് വെൻ ഡിവൈഡഡ് ബൈ 3 വി വിൽ ഗെറ്റ് റിമൈൻഡർ 1. ഓക്കെ, രണ്ട് നമ്പേഴ്സ്, സച്ച് ദാറ്റ് വെൻ വി ഡിവൈഡ് ദാറ്റ് നമ്പർ ബൈ 3 വി വിൽ ഗെറ്റ് റിമൈൻഡർ 1. അങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സിനെ എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ ആ പ്രൊഡക്റ്റും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റിമൈൻഡർ തരും? 1 ആയിരിക്കും റിമൈൻഡർ തരാൻ പോകുന്നത്. മനസ്സിലായോ? അതാണ് നമ്മുടെ ടെക്സ്റ്റ് പറഞ്ഞേക്കുന്നത്, ദാറ്റ് പ്രൊഡക്റ്റ് ഓൾസോ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതാണ് റിസൾട്ട്. മനസ്സിലായോ? അനദർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമുക്കവിടെ ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ തന്നിട്ടുണ്ട്, അതെന്താന്ന് നോക്കാം. ഇഫ് വി ടേക്ക് ദ ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ്, ഏതൊക്കെയാണ് നമ്മളുടെ ഫസ്റ്റ് 4 നാച്ചുറൽ നമ്പേഴ്സ്? 1, 2, 3, 4 ഇവരാണ് ആദ്യത്തെ 4 നാച്ചുറൽ നമ്പേഴ്സ്. എടുത്തുക. ഇനി ഇവരെ നമ്മൾ കൺസിഡർ ചെയ്തു. പ്രോഡക്റ്റ് ഓഫ് 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? രണ്ട് എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കാണാൻ പോവുക. അതായത് പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, എൻഡിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചാൽ നോക്കിക്കേ. അപ്പോൾ എൻഡിലുള്ള നമ്പേഴ്സ് 1 × 4 ആണ്, അതായത് 4. ഇനി പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ ദ മിഡിൽ, ഇനി നടുക്കുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക, അതായത് 2 ഉം 3 ഉം എത്രയാ? 6 ആണ്. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് കിട്ടിയ ആൻസേഴ്സിൻ്റെ ഡിഫറൻസ് എത്രയാ? 2 ആണ് അല്ലേ? ഇവിടെ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇനി അടുത്ത 4 നമ്പേഴ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുക, അതായത് 2, 3, 4, 5 അല്ലേ? ഇവരാണ് അടുത്ത 4 നമ്പേഴ്സ്, 1 വിട്ടിട്ടുള്ള അടുത്ത 4 നമ്പേഴ്സ്. ഇവിടെയും സെയിം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കിയേ. പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു. അറ്റ് ദി എൻഡ് എന്ന് പറഞ്ഞാൽ 2 ഉം 5 ഉം ആണ് എൻഡിൽ കിടക്കുന്നവർ. അപ്പോൾ 2 × 5 10 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ ദ മിഡിൽ, മിഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് നോക്കിക്കേ. ഏതൊക്കെയാണ് മിഡിലുള്ള നമ്പർ? 3 ആണ് 4 ഉം. അപ്പോൾ 3 × 4 12 നോക്കിക്കേ. ഇവരുടെ ഡിഫറൻസ് എത്രയാ? ഇവിടെയും 2 ആണ് ഡിഫറൻസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ഇങ്ങനെ ഏത് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും അവരുടെ പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ് ദി എൻഡും പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ ദ മിഡിലും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും 2 ആയിരിക്കും എന്ന് നമുക്ക് എന്ത് ചെയ്യണം? ജനറലായിട്ട് പറയണം. മനസ്സിലായോ? ഇതിപ്പോൾ നമ്മൾ 1, 2, 3, 4 ഉം 2, 3, 4, 5 ഉം വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതുപോലെ ഏത് കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും
ആ നാച്ചുറൽ നമ്പേഴ്സിന്, നാല് നാച്ചുറൽ നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാലും ആ നാല് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എൻഡിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും നടുക്കുള്ള മിഡിലുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും നോക്കിയിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, പറയുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് തോന്നിയാലും ഈസിയാണ്, നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തുണ്ടാക്കണം? ഒരു ജനറൽ ഫോം ഉണ്ടാക്കണം, അതാണ് നമ്മുടെ ടാസ്ക്. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? നാല് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ വേണം. അപ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ ആൾജിബ്രയിൽ റിപ്രസെൻ്റ് ചെയ്യുക? ആദ്യത്തെ നമ്പറിനെ ഞാൻ എക്സ് എന്ന് വിളിച്ചു. അടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 1 ആയിരിക്കും. അടുത്ത നമ്പർ ഏതായിരിക്കും? എക്സ് പ്ലസ് 2 ആയിരിക്കും. അടുത്ത നമ്പറോ? എക്സ് പ്ലസ് 3 ആയിരിക്കും. മിസ് ഇതെങ്ങനെ എടുത്തേന്ന് ഓർക്കുന്നുണ്ടോ മക്കളെ? നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എവിടുന്ന് മുന്നോട്ട് തന്നെയാലും ഇപ്പം 15, 16, 17, 18 കോൺസിക്യൂട്ടീവ് അടുത്തടുത്തുള്ള നാല് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ. 15 ഞാൻ എക്സ് ആയിട്ട് എടുത്തത്. 16 ആരാ? 15 1 ആഡ് ചെയ്യുന്ന ആളല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് പ്ലസ് 1. 17 ആരാ? 15 2 ആഡ് ചെയ്യുന്ന ആളല്ലേ. 18 ആരാ? 15 3 ആഡ് ചെയ്യുന്ന ആളല്ലേ. ഓക്കെ, അപ്പം കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് ജനറൽ ഫോമിൽ എഴുതുന്നത് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നമ്മൾ നാല് കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിനെ എടുത്തു. ഓക്കെ, അപ്പം നമ്മൾ ബി ദ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. കോൺസിക്യൂട്ടീവിൻ്റെ മീനിങ് മനസ്സിലായോ? കോൺസിക്യൂട്ടീവ് എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള കേട്ടോ. എടുത്തു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഇവരുടെ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് അറ്റ് ദി എൻഡ്. എൻഡി കിടക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഏതൊക്കെയാണ് എൻഡി കിടക്കുന്നത്? എക്സും എക്സ് പ്ലസ് 3. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 3 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇൻറ്റുവിന് പകരം ഇതിനെ ബ്രാക്കറ്റിലിടാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതിനെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 3 3x. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 3x ആണ്. ഓക്കെ, നമ്മൾ എന്തായിരുന്നു നമുക്ക് വേണ്ടത്? നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ആ, ഇനി നമുക്ക് മിഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം ആ പ്രോഡക്റ്റും ഇതും തമ്മിലുള്ള ഡിഫറൻസ്, അവർ തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിൽ നിന്ന് രണ്ടാം മിഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റിൽ നിന്ന് ഈ പ്രോഡക്റ്റ് കുറയ്ക്കുമ്പോൾ 2 കിട്ടണം ആൻസർ. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. നോക്കാം. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ ഇനി ഇവിടുത്തെ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് എവിടെയാ? ഇൻ ദ മിഡിൽ. മിഡിലുള്ളവർ എടുക്കുവാണേ. ആരൊക്കെയാ മിഡിലെന്ന് നോക്കിയേ? എക്സ് പ്ലസ് 1 എക്സ് പ്ലസ് 2. എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2. ഓക്കെ, നമ്മളുടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2 2x അല്ലേ, പ്ലസ് 1 ഇൻറ്റു എക്സ് എക്സ് പ്ലസ് 1 ഇൻറ്റു 2 2. ഓക്കെ, ഇനി നോക്കിക്കേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. 2x പ്ലസ് എക്സ് എത്രയാ? 3x ആണ്. എങ്ങനെയാ 3x ആയേ? ഈ എക്സ് എന്ന് പറഞ്ഞാൽ 1x ആ. അപ്പം 2 + 1 3x. അപ്പം എന്തുകൊണ്ടാണ് ഈ എക്സ് സ്ക്വയർ അവിടെ കൂട്ടാഞ്ഞേ? എക്സിൻ്റെ എന്താണ് പവർ ഇവിടെ 2 ആണ്. ഈ 2x പവർ 1 ആണ്. അല്ല, ഇതിൻ്റെ പൊക്കത്ത് വേറെ ആരും ഇല്ല. അങ്ങനെ ഒരേ പവേഴ്സിലുള്ള ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് എക്സ് റേസ്റ്റ് 5 എന്നും 4 എന്നും എഴുതി വെച്ചേക്കല്ലേ. എക്സ് സ്ക്വയർ അവിടെ തന്നെ നിൽക്കുക. ഈ 2 പവറുള്ള വേറെ എക്സ് അവിടെ ഇല്ല. പക്ഷേ 1 പവറുള്ള 2x ഉണ്ട് അല്ലേ. അപ്പോൾ അവരെ നമുക്ക് കൂട്ടാം. അപ്പോൾ 3x + 2. നോക്കിക്കേ മക്കളെ, ഇതിൻ്റെ പ്രൊഡക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 3x അല്ലേ. രണ്ടാമത്തതിൻ്റെയോ? എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 രണ്ടും കൂടെ കൂട്ടുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 2. സോ നമുക്ക് എഴുതി വെക്കാം, ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. മറ്റ് രണ്ട് സെയിം അല്ലേ, അതിനോട് 2 ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അടുത്തതിനകത്ത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? വി ക്യാൻ സ്റ്റേറ്റ് ദസ് പ്രോപ്പർട്ടി ഇൻ വേർഡ്സ്. ഇതിനെ നമുക്ക് വേർഡ്സിൽ എങ്ങനെ എഴുതാം? ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഇത് നിങ്ങൾ എഴുതണം എന്നില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതേപടി കിടപ്പുണ്ട്. ലാസ്റ്റ് സെൻറ്റൻസ് ആക്കിയിട്ട് എന്താ പറഞ്ഞേക്കുന്നേ? നമുക്കിതിനെ വേർഡ്സിൽ എങ്ങനെ പറയാം? ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്. ഏത് അടുത്തടുത്തുള്ള 4 നാച്ചുറൽ നമ്പേഴ്സ് എടുത്താലും ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് ഓഫ് ദ 2 നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ്, എൻസി കിടക്കുന്ന 2 നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും
ആൻഡ് ദ ടു നമ്പേഴ്സ് ഇൻ ദ മിഡിൽ, അകത്ത് നടുക്ക് കിടക്കുന്ന രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? ടു ആയിരിക്കും. അപ്പം ഇത്രയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവസാനം എഴുതി വെക്കണം. സോ വി ക്യാൻ ജനറലൈസ് ദാറ്റ് എന്ന് പറഞ്ഞ് ആ ക്വസ്റ്റ്യനെ തന്നേക്കുന്ന സാധനം എഴുതി വെക്കണം. ഓക്കെ ആണോ? ഇനിയിപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാ? പ്രൂവ് ദാറ്റ് ഫോർ എനി ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രോഡക്ട്സ് ഓഫ് ദ ടു നമ്പേഴ്സ് അറ്റ് ദി എൻഡ്സ് ആൻഡ് ദ ടു നമ്പേഴ്സ് ഇൻ ദ മിഡിൽ ഈസ് ടു. നിങ്ങളോട് പ്രൂവ് ചെയ്യാനാ പറഞ്ഞേക്കുന്നെങ്കിൽ നമ്മൾ എവിടെ തുടങ്ങണം? ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സിൽ തുടങ്ങണം. അപ്പം ആ ഫോർ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എക്സ്, എക്സ് പ്ലസ് വൺ, എക്സ് പ്ലസ് ടു, എക്സ് പ്ലസ് ത്രീ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താ കണ്ടുപിടിക്കണ്ടേ? ഡിഫറൻസ് ബിറ്റ്വീൻ, ഡിഫറൻസ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാ? പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ് അറ്റ് ദി എൻഡ്, എൻഡിലുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം അത് കണ്ടുപിടിക്കണം. പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് അറ്റ് ദി എൻഡ് കണ്ടുപിടിച്ചു. ഇനി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ഇൻ ദ മിഡിൽ അതും കണ്ടുപിടിക്കണം. എന്നിട്ട് അവരുടെ ഡിഫറൻസ് കാണണം. അപ്പം നമുക്ക് എന്ത് കിട്ടുന്നു? ടു കിട്ടുന്നു. അപ്പം നമ്മൾ എഴുതി വെക്കുക ഹെൻസ് ദ റിസൾട്ട്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ ജനറലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇത് വെച്ചിട്ടുള്ള എക്സർസൈസ് ആണ് നമ്മൾ ഇനി ചെയ്യാനുള്ളത്. അത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയാം കുറച്ചെങ്കിലും പേർക്ക് ഓ മൈ ഗോഡ് തല കറങ്ങുന്നല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പേടിക്കൊന്നും വേണ്ട, ഇത് കൂടുതലൊന്നും ഇല്ല, ഇതിനകത്ത് ഇത്രയൊക്കെ ഉള്ളൂ. ഈ സംഭവം നമുക്ക് ക്ലിക്കായാൽ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നും. ആ ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ആനന്ദം തോന്നും. ആ ആനന്ദം വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും 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 ട്രൈ ചെയ്യണം. കുറച്ച് ട്രിക്സൊക്കെ ഉള്ളൂ ഇതിനകത്ത്. നമുക്ക് സാധനം ഒന്ന് ക്ലിക്ക് ചെയ്യാനുള്ളൊരു പാടേ ഉള്ളൂ. പക്ഷേ ഈസിയാണ് കേട്ടോ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഭയങ്കര ഈസിയാണ്. അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഇതിനകത്ത് തന്നെ ഈവൻ നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, അടുത്തടുത്തുള്ള നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു, ഓഡ് നമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അങ്ങനെ ഇങ്ങനെ കുറച്ചുള്ള സാധനങ്ങൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാനുള്ളതേ ഉള്ളൂ. പ്രോഡക്റ്റ് എന്താണെന്ന് നമുക്കറിയാം, സം എന്താണെന്ന് നമുക്കറിയാം, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ മക്കളെ പേടിക്കണ്ട, നമ്മൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്റർ നല്ല മാർക്കോടുകൂടി ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനായിട്ട് വേഗം കാണാവേ. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തൊരു ബെല്ലൈക്കണം കൂടി ഉണ്ട്, ക്ലിക്ക് ചെയ്യണം. നമ്മളുടെ ക്ലാസ് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ, പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, ഇടയ്ക്ക് പറഞ്ഞു പോകുമ്പം വാക്കുകൾ മാറിപ്പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവിക്കാം. അപ്പം നിങ്ങൾ കൺസെപ്റ്റ് അനുസരിച്ച് അത് മനസ്സിലാക്കണം. പറഞ്ഞപ്പം മാറിപ്പോയതാണ്, നമ്മളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനും സംഭവിക്കാറുണ്ട് അല്ലേ. പെട്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ ചിലപ്പം ചില വേർഡ്സൊക്കെ മാറിപ്പോകും, അല്ലെങ്കിൽ ചില നമ്പേഴ്സൊക്കെ മാറിപ്പോകും. ക്ലാസ്സിലാണെ പിള്ളേരത് വിളിച്ച് പറയും, മിസ്സേ മിസ്സേ എഴുതിയിരിക്കുന്നത് തെറ്റാ എന്ന് പറയും. അപ്പം നമ്മൾ ഒന്നുകൂടെ അവിടെ ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. നിങ്ങൾ പക്ഷെ മനസ്സിലാക്കണം അതവിടെ എനിക്ക് തെറ്റുപറ്റിയതാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ലേൺ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടുകൂടി ജയിക്കാനായിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും പറ്റട്ടെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേഗം കാണാം. അതുവരേക്കും ടാറ്റാ.